എന്റെ എല്ലാ ആരോഗ്യ പ്രേമികൾക്കും നമസ്കാരം. നമ്മുടെ അടുക്കളയിൽ ദിവസവും ഉപയോഗിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ് ഇഞ്ചി. ഇഞ്ചിയുടെ വേരിൽ അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾ എന്ന വിഷഘടകത്താൽ പല രോഗങ്ങളും കുറയ്ക്കുവാൻ ഇഞ്ചിക്ക് ശക്തിയുണ്ട്. ഇതേക്കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ, ആയുർവേദം ഇഞ്ചിയെ ഒരു സാർവത്രിക ഔഷധം എന്ന് വിളിക്കുന്നുണ്ട്. ഇഞ്ചിയെ ഇത്രയധികം മഹത്വപ്പെടുത്തുന്നതിനാൽ തന്നെയും ഇഞ്ചി എങ്ങനെ ഉപയോഗിക്കാമെന്നും ഏതൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഉപകരിക്കുന്നതെന്നും നമുക്കിനി വിശദമായി നോക്കാം. നമുക്ക് ആസ്മ, ജലദോഷം, ചുമ, പനി എന്നിവയുണ്ടെങ്കിൽ 2 സ്പൂൺ ഇഞ്ചിനീര് തുല്യ അളവിൽ തേൻ ചേർത്ത് കഴിക്കണം. നെഞ്ചിരിച്ചിലിനായി 1 സ്പൂൺ ഇഞ്ചിനീര് നാരങ്ങാനീരും തേനും ചേർത്ത് കഴിച്ചാൽ മതിയാകും. ഇതിലൂടെ ദഹനം മെച്ചപ്പെടുത്തുവാനും സാധിക്കും. ഇതുകൂടാതെ കറുവപ്പട്ടയും ഏലക്കയും ചേർത്ത് ഇഞ്ചിനീര് കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിന്റെ ദഹനം മെച്ചപ്പെടുത്തുന്നു. ഇതിലൂടെ നല്ല വിശപ്പുണ്ടാവുകയും ചെയ്യുന്നു. ഇത് മാത്രമല്ല, സന്ധിവാദത്തിന് ഇഞ്ചി വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ പരിഹാരത്തിനായി ഇഞ്ചിനീരും തേനോ വെള്ളമോ ചേർത്ത് കഴിച്ചാൽ മതിയാകും. ഇങ്ങനെ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ നമുക്ക് കൈത്തണ്ടുവേദന, കൈമുട്ടുവേദന, വാരിയെല്ല് എന്നിവയുടെ വേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നു. സന്ധിവേദന പൂർണ്ണമായും ശമിപ്പിക്കുവാനായി 1 ലിറ്റർ വെള്ളമെടുത്ത് അതിൽ ഇഞ്ചിനീര് ചേർത്ത് അതിൽ എള്ളെണ്ണയും ഒഴിച്ചുകൊടുത്ത് അത് നന്നായി ബാഷ്പീകരിക്കപ്പെടുന്നതുവരെ തിളപ്പിക്കണം. ഇത് വേദനയുള്ള സ്ഥലങ്ങളിൽ പുരട്ടുകയാണെങ്കിൽ, അതായത് നന്നായി മസാജ് ചെയ്ത് പുരട്ടുകയാണെങ്കിൽ സന്ധിവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കും. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, വൃഷണ വേദനയിൽ നിന്ന് ആശ്വാസം നൽകുന്നു. ഇതിനു വേണ്ടി 1 ലിറ്റർ അളവിൽ ഇഞ്ചി വെള്ളമെടുത്ത് അതിൽ നല്ലെണ്ണയും ചേർത്ത് കുടിച്ചാൽ മതിയാകും. ഇത് കഴിക്കുന്നതിലൂടെ വൃഷണവീക്കം പൂർണ്ണമായി മാറും. പനി വരുമ്പോൾ ഇഞ്ചി, കല്ലുപ്പ്, കുരുമുളക് ഇവയെല്ലാം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി തൊണ്ടയിൽ തേച്ച് പുരട്ടിയാൽ മതിയാവും. 1 ദിവസം 2 അല്ലെങ്കിൽ 3 തവണ ഇങ്ങനെ സ്ഥിരമായി ചെയ്യാവുന്നതാണ്. നെഞ്ചിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കുവാനായി 1 സ്പൂൺ ഇഞ്ചിനീര് തുല്യ അളവിൽ തേൻ ചേർത്ത് കുടിച്ചാൽ മതിയാകും. തൽക്ഷണം നെഞ്ചിലെ ബുദ്ധിമുട്ട്, ക്ഷീണം, ചുമ, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയിൽ നിന്ന് നല്ല ആശ്വാസം നമുക്ക് ലഭിക്കും. ഇതുകൂടാതെ ചൊറിച്ചിൽ, അലർജി മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇഞ്ചിനീരും തേനും ചേർത്ത് കഴിച്ചാൽ മതിയാകും. ഇതുകൂടാതെ ചെവി വേദനയ്ക്കായി ഇഞ്ചിനീര് ചൂടാക്കി അതിൽ 2-3 തുള്ളി എള്ളെണ്ണ, തേൻ, കറുവപ്പട്ട എന്നിവ ചേർത്ത് 2 ചെവികളിലും 2 മുതൽ 4 തുള്ളികൾ വരെ ഒഴിച്ചാൽ മതിയാകും. ഇങ്ങനെ 3-4 പ്രാവശ്യം ദിവസത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി ഛർദി ഉണ്ടായാൽ 2 സ്പൂൺ വെളുത്തുള്ളി നീരും 2 സ്പൂൺ ഇഞ്ചിനീരും ചേർത്ത് കുടിച്ചാൽ ഛർദി കുറയും. കൂടാതെ ദഹനം മന്ദഗതിയിലാണെങ്കിൽ നാരങ്ങാനീരിൽ ഇഞ്ചിനീരും തേനും ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദഹനം മെച്ചപ്പെടുത്തുവാനും മലബന്ധം ഒഴിവാക്കുവാനും സാധിക്കും. ഈ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ മതിയാകും. ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കെല്ലാം ഈ പൊടിക്കൈകൾ നമ്മൾ ചെയ്താലും ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കണ്ട. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.